അവിടെ നിന്ന് ആലോചിക്കണം, എത്ര നൂറ്റാണ്ട് മുമ്പ് 18-ാം നൂറ്റാണ്ടിൽ ഈ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുമോ എന്ന് ആലോചിക്കാൻ അന്നത്തെ സാമൂഹിക സാഹചര്യം അനുവദിക്കില്ല. കാരണം അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വളരെ ശക്തമാണ്. 1940-കളിലോ ഒന്നുമല്ല, 1940-കളിലേക്ക് വരുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ പലയിടങ്ങളിൽ തോറ്റു മടങ്ങുന്നുണ്ട്. കൊളോണിയൽ സാമ്രാജ്യം അവരുടെ കോളനികൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു കാലം വന്നു തുടങ്ങി. പലയിടങ്ങളിലും തകർച്ച ആരംഭിച്ചു തുടങ്ങി. ആ സമയത്ത് ഒരാൾ പ്രസ്താവന നടത്തി എന്നതല്ല, 800-കളിൽ പ്രസ്താവിക്കാൻ, 800-കളിൽ പറഞ്ഞു, ചങ്ങല വലിക്കുന്ന നേരത്ത്, നെല്ല് മുറത്തിൽ കുത്തുന്ന നേരത്ത്, അന്ന് ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ടുപോകും. ചങ്ങല വലിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളായി അതിർത്തി നിശ്ചയിച്ച് ചങ്ങല വലിച്ചിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും എന്ന പേരിലേക്ക് മാറിയത്. മഹാനായ മമ്പുറൻ തങ്ങളുടെ പ്രസ്താവനയാണ്. 1800-കൾ ആ സമയത്ത് അങ്ങനെ ഒരു പ്രസ്താവന നടത്താന്നുള്ളത്. പക്ഷെ ബ്രിട്ടീഷ് വിരോധത്തിന്റെയും സാമ്രാജ്യത്തെ വിരുദ്ധതയുടെയും പോരാട്ടത്തിൽ അങ്ങനെ കാലങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുന്ന കെറാമത്ത് കൂടി അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവർ പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന ആത്മീക ചിന്തയെ അത് സ്വീകരിച്ചിട്ടുള്ള മഹാന്മാരായ ഔലിയാക്കളായി അന്നറിഞ്ഞിരുന്ന മഹാനായ ഉമർ ഖാദി തങ്ങൾക്കുണ്ടായിരുന്നു. മഹാനായ ഉമർ ഖാദി തങ്ങൾക്കുണ്ടായിരുന്നു. ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ഉമർ ഖാദിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ. തുക്കിടി സാഹിബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ മരക്കാരൻ മുസ്ലിയാർ എന്ന് പറയുന്ന തന്റെ സുഹൃത്ത് മരിച്ചുപോയി. അദ്ദേഹം ഉമർ ഖാദി അറിയാതെ നികുതി കൊടുത്തിരുന്നു, കരം കൊടുത്തിരുന്നു, ഭൂമിക്ക് കരം കൊടുത്തിരുന്നു. പക്ഷേ അവര് മൊഫാത്തായതിനു ശേഷം പിന്നെ അത് കിട്ടാതെ വന്നപ്പോ നാടുവാഴി വന്നു. എന്നിട്ട് നാടുവാഴി പറഞ്ഞു, ഗവൺമെന്റിന് കരം കൊടുക്കണം. ഏത് ഗവൺമെന്റിന് കരം കൊടുക്കണം? ടിപ്പു സുൽത്താനെ ഇല്ലാതാക്കിയ ഗവൺമെന്റിനോ? സാമൂതിരിമാര് ഭരിച്ചിരുന്ന ഈ മണ്ണ് കവർന്ന ഗവൺമെന്റിനോ? അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിന് നികുതി തരാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഖാദി. ധീരനായ ഉമർ ഖാദി തുക്കിടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു, നീബു സാഹിബിന്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് നികുതി തരാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ നികുതി തിരിപ്പിക്കാനാണെങ്കിൽ ഈ ഉമർ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ ശിക്ഷ ഏൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴാണ് മാദാ തഖൂലു യാ ബഖാൽ, എന്തു പറഞ്ഞടാ വിഡ്ഢി എന്ന് ചോദിച്ചിട്ട് സൂര്യനസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ മുഖത്തേക്ക്, ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ തുപ്പിയത്. ആ ഉമർ ഖാദി ഈ മഹാനായ മമ്പുറൻ തങ്ങളുടെ ശിഷ്യഗണത്തിലെ പ്രധാനിയാണ്. ഒരു ഭാഗത്ത് ധീരൻ, മറുഭാഗത്ത് തന്റെ മുർഷിദും ശൈഖുമായിടുന്ന മഹാനായ മമ്പുറൻ തങ്ങളുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിന്നിരുന്ന പ്രഗത്ഭനായ പണ്ഡിതനും വലിയുമായിരുന്നു ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. അവരുടെ ആത്മീയ ജീവിതം അതായിരുന്നു. അഗാബ ബദറുൽ ഹുദാ എന്ന് ചോദിക്കുന്നുണ്ട്. മമ്പുറൻ തങ്ങൾ വഫാത്തായി എന്ന അറിവ് കിട്ടുമ്പോ മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ, അഗാബ ബദറുൽ ഹുദാ, ആ സൂര്യകിരണം, നേർവഴിയുടെ ഈ മനോഹരമായ പ്രകാശഗോപുരം നമ്മെ വിട്ട് മറഞ്ഞു പോയോ എന്ന് കാവ്യാത്മകമായി ചോദിച്ചയാളാണ്. അങ്ങനത്തെ വലിയ കവിയായിരുന്നല്ലോ അവർ, വലിയ കവിയായിരുന്നു. അസ്റഫുൽ ഖൽക്കിന്റെ പരിശുദ്ധമായ അവിടുത്തെ റൗദത്തു ഷരീഫയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഹൃദയം കൊണ്ട് പാടിയ ആ കവിതയുടെ മുമ്പിൽ ഹബീബിന്റെ ഹൃദയ കൊട്ടാരം തുറന്ന പോലെ പരിശുദ്ധ റസൂലിന്റെ റൗദത്തു ഷരീഫ തുറക്കപ്പെട്ടു പോയി എന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് ഉമർ ഖാദി തങ്ങളുടെ കവിതയുടെ മുമ്പിലാണ്. يا اكرم الكرماء على اعتابكم عمر الفقير المرتجي لجنابكم يرجو الاطال البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما എന്തൊരു ത്രസിപ്പിക്കുന്ന വാക്കുകളാണ് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഏ പരിശുദ്ധരിൽ പരിശുദ്ധരേ, അങ്ങയുടെ കവാടത്തിന്റെ മുമ്പിൽ ഈ പാവം അമർ വന്ന് നിൽക്കുന്നു. അങ്ങയുടെ ചാരത്തു നിന്ന് അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിച്ചിട്ട് ഇവന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകുന്നു. നബിയേ, അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു എന്ന് പാടുമ്പോഴേക്കും ഹബീബിന്റെ വിശുദ്ധമായ കവാടം തുറക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. ആ ഉമർ ഖാദി ഇവിടെ വരുമ്പോ ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. തന്റെ ഷെയ്ഖും മുർഷിദുമായിരുന്ന മഹാനായ മമ്പുറൻ തങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പൂച്ചക്കുട്ടിയായി നിന്നിരുന്നു ഉമർ ഖാദി. അതേ ഉമർ ഖാദി ഭരണത്തിന്റെ ചെങ്കോലുധാരികളുടെ മുമ്പിൽ ഏറ്റവും വലിയ ധീരനായി നിൽക്കുകയും ചെയ്തു. അങ്ങനെ അധ്യാത്മികതയുടെ പ്രഭാവങ്ങളെ സൃഷ്ടിച്ച ആളാണ് മഹാനായ സയ്യിദ് അലവി അൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്.
അല്ലാഹു അവരോടൊപ്പം ചേരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവരുടെ ചാരത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ല് നടത്തിയിട്ട് അങ്ങനെ ഹാഫിലുകളായ കുറെ മക്കൾ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സംവിധാനങ്ങളുടെ മറ്റൊരു പകർപ്പായി ഇവിടെ നിന്ന് കുഞ്ഞുമക്കൾ പോകാൻ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.